സ്പെയിനിൻ്റെ തെക്കേത്തത്തെ മലാഗ പട്ടണത്തിലെ കുറച്ച് കാഴ്ചകളുമായാണ് ഞാൻ എഴുന്നള്ളിയിരിക്കുന്നത്. വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. മലാഗയിൽ വെള്ള കയറിയതേ ഞങ്ങളുടെ സംഘം കൂട്ടമായി തണ്ടാനിറങ്ങി. ആൾക്കാരെ കാത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലെ ഈ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. മലാഗയുടെ മഞ്ഞ ബസ് കണ്ടപ്പോഴാണ് ആ ദുഃഖം അല്പമെങ്കിലും മാറിക്കിട്ടിയത്. റോഡിനപ്പുറമുള്ള ആ വമ്പൻ പനമരങ്ങളായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. സ്റ്റാർബക്സിലെ കോഫി മഗ് പോലെ വലുതും ഇടത്തരവും ചെറുതുമായ പനകൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്തിനേറെ പറയുന്നു, ചെറിയ ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നത് വരെ പനക്കുഞ്ഞുങ്ങളെയാണ്. എന്നാൽ പനകളുടെ ഈ സംസ്ഥാന സമ്മേളനം കണ്ടപ്പോൾ മലാഗയ്ക്ക് പകരം ഞങ്ങൾ എത്തിയിരിക്കുന്നത് വല്ല ഗൾഫ് രാജ്യത്തുമാണോ എന്ന സംശയം തോന്നാതിരുന്നില്ല. പക്ഷേ അവിടെ ആലേപനം ചെയ്തിരിക്കുന്ന സ്പാനിഷ് ലിപികൾ ഞങ്ങൾ മലാഗയിൽ തന്നെയാണ് എന്നുള്ളതിന് തെളിവായിരുന്നു. അവിടെ കൊത്തിവെച്ചിരുന്നത് എൽ പൽമേരാൽ ദ ലാ സർപ്രൈസസ് എന്നാണ്. എന്ന് വെച്ചാൽ ദി പാം ഗ്രൂവ് ഓഫ് സർപ്രൈസസ് എന്നർത്ഥം. ഒരു നടപ്പാതയുടെ മുകളിൽ ചെറിയൊരു സിഗ്സാഗ് മോഡലിൽ പണിതു വെച്ചിരിക്കുന്ന ഒരു മേൽക്കൂരയാണിത്. അതിലേക്ക് നോക്കുമ്പോൾ ചെറുതും വലുതുമായ പനയോലകൾ കീറി വെച്ചിരിക്കുന്ന ഒരു ഷേപ്പാണ് എൻ്റെ ബുദ്ധിശൂന്യതയിൽ തെളിഞ്ഞത്. നിങ്ങളുടെ ബുദ്ധിക്കുറവിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാർ ഇതുപോലെയുള്ള മേൽക്കൂരകൾ പണിത് ഇവിടെയുള്ള ജനങ്ങളെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർ വളരെയധികം വെളുത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മേൽക്കൂരകൾ ഇല്ലാതെ പോയതാണ് നമ്മുടെ ഈ തൊലിക്കറുപ്പിന് കാരണം. ഇതിനടിയിലൂടെ തേര പാര രണ്ട് ദിവസം തെണ്ടി നടന്നപ്പോൾ ഞങ്ങൾ തന്നെ അത്യാവശ്യം നന്നായിയെന്ന് വെളുത്തു. പക്ഷേ പോക്കറ്റാണെന്ന് മാത്രം. വൃത്തികെട്ട ഒരാറു കാലുകൾ പിന്തുടർന്ന് ചെന്നപ്പോഴാണ് അത് ഞങ്ങളുടെ തന്നെ സംഘത്തിൽപ്പെട്ടവരുടെ കറുത്ത കാലുകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ മേൽക്കൂരയുടെ ഒരു വശം മുഴുവൻ പനകളാണ്. അതും അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തിൽ നല്ല ഒരേ ലൈനിൽ നിൽക്കുന്ന പനകൾ. എൻ്റെ അനുമാനത്തിൽ ഏകദേശം ഒരു 400 പനകളുണ്ട് ഇവിടെ. അത് ശരിയാണെന്ന് പിന്നീടുള്ള എൻ്റെ പഠനങ്ങളും തെളിയിച്ചു. അവരതെന്തുകൊണ്ട് ഒരു 500 എന്ന ചിന്ത എന്നിൽ ഉടലെടുക്കാതിരുന്നില്ല. നീ ഗൾഫ് നാട്ടിൽ പനകൾ വല്ലതും ബാക്കിയുണ്ടോ എന്തോ പോയി നോക്കേണ്ടിയിരിക്കുന്നു. ഈ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന സുന്ദരൻ പനകളെ വായി നോക്കി എതിർവശത്തുള്ളത് ഒരു പോർട്ടാണ്. ആ പോർട്ടിലേക്ക് വരുന്ന ഒരു കപ്പൽ വയ്യത്തു നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. നോക്കുമ്പോൾ കപ്പൽ മാത്രം നോക്കുക, അതിനിപ്പുറത്ത് നിൽക്കുന്ന മദാമിയെ നോക്കിയാൽ തല്ലു കൊള്ളുന്നതായിരിക്കുമെന്ന് കൂടെ നിൽക്കുന്ന സായിപ്പ് നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഈ നടപ്പാതയിലൂടെ ഒരു ഓറഞ്ച് ടീഷർട്ടിട്ട വിദേശി ചേട്ടൻ വായഗുളിക മേടിക്കാനാണെന്ന് തോന്നുന്നു. സ്കൂട്ടറിൽ പരക്കം പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. പനകളെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ അവയുടെ ഇടയിൽ ഈ തിക്കി തിരക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളാണ്. നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ പരിപ്പ് വടിയും ബോണ്ടിയും ഒക്കെ ചില്ലുകൂട്ടിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന നല്ല പെടയ്ക്കുന്ന ചത്തുമലച്ച മീനുകൾ. ഇഷ്ടമുള്ളതിനെ ചൂണ്ടിക്കാണിച്ചാൽ അവരതിനെ വേവിച്ചു തരും, പക്ഷേ വായിൽ വെക്കാൻ കൊള്ളില്ല എന്നതാണ് സത്യം. ഇവർക്ക് മലയാളമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം വരുന്ന നടപ്പാതയുടെയും മേൽക്കൂരയുടെയും വാലറ്റത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇതിൻ്റെ ഒരു മനോഹാരിത ദൂരെ നിന്നും ദർശിക്കുവാൻ വേണ്ടി ആഴക്കടൽ വരെ നീന്തിപ്പോയി നീലത്തിമിംഗലത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിലായി കാണുന്ന വലിയൊരു ടവർ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അതിവിടുത്തെ വലിയൊരു കത്തീഡ്രലാണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് അവിടേക്കാണ്. കടലിൽ നിന്നും ഒരുവിധത്തിൽ കരകയറിയ ഞങ്ങൾ ചുട്ടുപഴുത്ത് ചൂടായി കിടക്കുന്ന മലാഗയുടെ നെഞ്ചിൽ ചവിട്ടി ആ കാണുന്ന പള്ളിയെ ലക്ഷ്യമാക്കി നടന്നു. പള്ളിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ ആളൊന്നക്ക് 6 യൂറോ കൊടുത്താലാണത്രേ അവർ അകത്ത് കയറ്റി വിടുകയുള്ളൂ. ആ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കയ്യിലുള്ള കുടുക്ക തല്ലി പൊട്ടിച്ച് നുള്ളി പെറുക്കി ഞങ്ങൾക്കുള്ള പൈസ സംഘടിപ്പിച്ചു കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ചെസ് ബോർഡിലേതുപോലെ അടുക്കി വെച്ചിരിക്കുന്ന മാർബിളുകളും ഭീമാകാരമായ തൂണുകളും നല്ല കഷ്ടപ്പെട്ട് കൊത്തി മിനുക്കി ഉണ്ടാക്കിയ മേൽക്കൂരകളും എല്ലാം കണ്ട് അന്തം വിട്ട് പണ്ടാരമടങ്ങി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അകത്തു കയറിയപ്പോഴാണ് ഈ പള്ളിക്കുള്ളിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ഒരു ചരിത്രമുണ്ടെന്നുള്ള സത്യം അറിയുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഭരിച്ചിരുന്ന ഇസ്ലാം മത ഭരണാധികാരികൾ ആരാധനയ്ക്കായി പണിത ഒരു മോസ്ക് ഉണ്ടായിരുന്നു ഇവിടെ. 15-ാം നൂറ്റാണ്ടിന് ശേഷം തങ്ങളുടെ പ്രദേശം തിരിച്ചു പിടിച്ച സ്പാനിഷ് ഭരണാധികാരികൾ അതിൻ്റെ തുടർച്ചയായി പണിതുയർത്തതാണ് ഈ പള്ളി.
ഞാൻ എൻ്റെ ഈ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കനായ വിദേശി വന്ന് എന്നോട് സൗമ്യമായി എന്തോ സംസാരിച്ചു. പൊട്ടനാട്ടം കാണുന്നത് പോലെ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഉടനെ അയാൾ കോപം കൊണ്ട് ജ്വലിച്ച് എന്നോട് ആക്രോശിച്ചു. കാര്യമൊന്നും പിടുത്തം കിട്ടിയില്ലെങ്കിലും അയാൾ എന്നെ തെറി പറയുകയാണെന്ന് ഊഹിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു. കൂട്ടത്തിൽ അല്പം എഴുത്തും വായനയും പഠിച്ച ഒരുത്തനാണ് അപ്പോൾ എനിക്ക് വിശദീകരിച്ചു തന്നത്. സൗമ്യമായി അയാൾ എന്നോട് ഇവിടെ മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. അത് കേൾക്കാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ചവിട്ടിക്കൂട്ടി പുറത്തു കളയുമെന്ന്. ഇത്രയും സംസ്കാരശൂന്യരുള്ള പള്ളിയിൽ അധിക സമയം നിൽക്കണ്ട എന്നാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും കയ്യിലുള്ള കാശ് മുടക്കി കയറിയതല്ലേ എന്നോർത്ത് നാണമില്ലാതെ കടിച്ചു തോന്നി അവിടെ തന്നെ നിന്നു. അല്ലെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലായി കളിച്ചു വളർന്ന് ഭീമാകാരമായ പള്ളികൾ കണ്ടതുകൊണ്ടാവണം ഇതിൻ്റെ വലുപ്പം എന്നെ തെല്ലും അത്ഭുതപ്പെടുത്തിയില്ല. അല്ലാതെ അയാൾ ചീത്ത പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഞാൻ അറിയുന്നത്. ഈ പള്ളിക്കകത്ത് ഉറങ്ങുന്ന ഒരു ചരിത്രമല്ലാതെ ഈ പള്ളിക്ക് പുറത്ത് ഉണർന്നിരിക്കുന്ന മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ പള്ളിയുടെ നോർത്ത് ടവറിൻ്റെ പണി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. സൗത്ത് ടവറിൻ്റെ പണി പൂർത്തിയാകാതെ ഇന്നും അനിശ്ചിതത്വത്തിൽ കിടക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇത് കത്തീഡ്രലിൻ്റെ അടഞ്ഞു കിടക്കുന്ന മറ്റൊരു കവാടമാണ്. അതിനു ചുറ്റും അനേകം കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. തലപോയ മാലാഖിയും വാലുപോയ കുതിരിയും വിശുദ്ധന്മാരും മുന്തിരിവള്ളികളും എല്ലാം അതിനകത്തുപെടും. അന്ന് കാലത്ത് ഞാനില്ലാതെ പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്നു. ഈ കാണുന്നത് പണ്ടുപയോഗിച്ചിരുന്ന ഒരു പള്ളിമണിയായിരിക്കാമെന്ന് ഇതിൻ്റെ ഷേപ്പിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഊഹിക്കുന്നു. പള്ളിപ്പണിയുടെ മേൽനോട്ടം വഹിക്കാൻ വന്ന രാജാവിന് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന മൺകലമാണ് ഇപ്പോൾ അതിൽ ചേമ്പ് നട്ട് വെച്ചിരിക്കുന്നു. ഇനിയാണ് ഉണർന്നിരിക്കുന്ന ചരിത്രം. 84 മീറ്റർ പൊക്കത്തിൽ കാണുന്നത് നോർത്ത് ടവറാണ്. എന്നാൽ സൗത്ത് ടവറിൻ്റെ പണി അന്നത്തെ സാമ്പത്തിക പരാധീനത കാരണം പൂർത്തിയാക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് തന്നെ ഒറ്റ കൈയുള്ളവൾ എന്ന ഓമന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. അടുത്തുനിന്നുള്ള ദൃശ്യങ്ങളിൽ മണ്ടയില്ലാത്ത ആ തെങ്ങ് പോലെ കാണുന്ന കുറച്ച് തൂണുകളാണ് സൗത്ത് ടവറിനായി മാറ്റിവെച്ചിരുന്നത്. എതിർവശത്ത് തല ഉയർത്തിപ്പിടിച്ച് നല്ല ഗജവീരനെ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ പണി തീർന്ന നോർത്ത് ടവർ. ഇതെല്ലാം ചുറ്റി നടന്നു കണ്ട് പാതിരാത്രിയായപ്പോഴേക്കും ഞങ്ങളുടെ വൻകുടലും ചെറുകുടലും കൂടി ആമാശയത്തെ കാർന്നു തിന്നുമോ എന്ന സംശയം ഞങ്ങളിലുടലെടുത്തു. അതുകൊണ്ട് തന്നെ യാതൊരു നാണവും മാനവുമില്ലാതെ നേരത്തെ കുറ്റം പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി റഷ്യൻ സാലഡും വട്ടത്തിലരിഞ്ഞ തക്കാളിയും നീളത്തിൽ ചുട്ട മീനും കഴിച്ചു. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവരുടെ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു. കാര്യങ്ങളെല്ലാം ഇവിടെ പര്യവസാനിച്ചു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അടുത്ത എപ്പിഡോസുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.